നമസ്കാരം രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാർ മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം പൊളിച്ചു മാറ്റി നാടിൻ്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പൊളിച്ചതെന്ന് അവർ പറയുന്നു ഓക്കെ ആയിക്കോട്ടെ വിവാദമായോ എന്തിന് നമ്മുടെ ഇവിടുത്തെ മലയാള മാധ്യമങ്ങളിലെങ്കിലും അത് വാർത്തയായോ മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നിയമങ്ങൾ എങ്ങനെ നടത്തി പണിത അല്ലെങ്കിൽ കെട്ടിപ്പൊക്കിയ ഒരു ക്ഷേത്രമല്ല കാരണം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തഞ്ച് വർഷമായുള്ളൂ ഇവിടെ ഒരു നിയമസംവിധാനം വന്നിട്ട് അത്രയേ ആയിട്ടുള്ളൂ എന്ന് സാരം അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിർമ്മിച്ച ക്ഷേത്രമാണ് അപ്പോൾ അത് അനധികൃതമായിട്ട് കെട്ടിയതാണ് എന്ന് ആർക്കും പറയാനാവില്ല ശരി വികസനത്തിന് വേണ്ടി അത് പൊളിച്ചു മാറ്റേണ്ടി വന്നു എങ്കിൽ അത് അങ്ങനെ തന്നെ സമ്മതിക്കാം പക്ഷേ ആ ഒരു വിഷയം കൊണ്ട് മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം പൊളിച്ച കാരണം കൊണ്ട് ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടാവും ഉണ്ടായോ ഉണ്ടാവില്ല വാർത്ത പോലും ആയില്ല ഇനി ഡൽഹിയിലെ ജഹാംഗീർപൂരിൽ അവിടെ അനധികൃതമായിട്ട് താമസക്കാരുണ്ട് രോഹിംഗ്യൻ മുസ്ലിങ്ങളും അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ളവരും ഇന്ത്യക്കാർ പോലുമല്ല ഡൽഹിയിലെ ഹൈക്കോടതി വിധിയുമായിട്ടാണ് അത് പൊളിക്കാൻ വേണ്ടി പോയത് ഇപ്പോൾ സുപ്രീം കോടതി നിന്ന് സ്റ്റേ വാങ്ങിയിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ അഭ്യാസമാണ് അവിടെ നാല് വോട്ടിന് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് യാതൊരു വിലയുമില്ലാത്ത സി പി എമ്മും കമ്മ്യൂണിസ്റ്റുകാരും ഒപ്പം അവരുടെ ഏറാൺമോളികളായിട്ടുള്ള മലയാള മാധ്യമങ്ങളും ആ ഒരു ചിത്രം വെച്ചിട്ട് കാണിച്ചത് ആരുടെ ചിത്രം വൃന്ദാക്കാരാട്ടിനെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ പണ്ടേക്ക് പണ്ടേ തൊട്ടേ ഇരട്ടത്താപ്പന്മാരുടെ ആശാന്മാരാണ് എന്താ ഇവിടെ ഇപ്പോൾ പാലക്കാട് ഒരു ആർ എസ് എസ് കാരൻ അദ്ദേഹം ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെടാത്ത വ്യക്തിയാണ് നിരപരാധിയാണ് അദ്ദേഹത്തിനെ കൊന്നത് ആ പ്രതികൾ ഒളിച്ചത് ആ പ്രതികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഒരു മുസ്ലിം പള്ളിയും ആ പള്ളിയുടെ അധികാരിയായിട്ടുള്ള ഒരു ഇമാമുമാണ് അയാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ നോക്കിയാൽ അത്തരം ഒരു വാർത്ത കാണാനില്ല അല്ലെങ്കിൽ എപ്പോഴും അവർ ഒന്ന് ഓടിച്ചു പറഞ്ഞു പോയിരുന്നു പിന്നീട് ആ വാർത്തയില്ല അവർക്ക് ആവശ്യം അത്തരം വാർത്തകളല്ല കുറച്ച് മസാലയുള്ള ഇക്കിളി വാർത്തകളാണ് ആ ഇക്കിളി വാർത്തകൾ അവർക്ക് കിട്ടുകയും ചെയ്തു അതങ്ങ് കണ്ണൂരിൽ നിന്നാണ് പിണറായി വിജയൻ്റെ വീടിനടുത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ഒരു ആർ എസ് അദ്ദേഹം ഒരു സി പി എം കാരനെ കൊന്ന പ്രതിയാണ് പതിനാലാം പ്രതിയോ മറ്റോ ആണ് സൗഹൃദത്തിൻ്റെ പുറത്തായിരിക്കാം അവിടെ ഒളിച്ച് താമസിപ്പിച്ചു എന്ന് പറയുന്നു വാടകയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നു എന്തായാലും അടച്ചിട്ട വീട്ടിലായിരുന്നു ഈ സ്ത്രീ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉള്ളതിനാൽ പുരത്തേന് അവരുടെ ഭർത്താവ് വിദേശത്തുമായതിനാൽ അത് വച്ച് കഥകൾ മെനയാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും സി പി എം പ്രതിരോധത്തിലായി ഒന്നാമതേ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടിനടുത്തുള്ള വീട് രണ്ടാമത് സി പി എം കുടുംബം ഭർത്താവാണെങ്കിൽ കട്ട സഖാവ് ഈ സ്ത്രീയും അതായത് ഒരു ടീച്ചറാണ് അമൃത വിദ്യാലയത്തിലെ ടീച്ചറാണ് ഈ സ്ത്രീയും കമ്മ്യൂണിസ്റ്റുകാരിയാണ് അവർ കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് എന്നതിൻ്റെ തെളിവ് അത് അവർ ഷെയർ ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തിട്ടുള്ള ഇതേപോലുള്ള പോസ്റ്റുകൾ തന്നെയാണ് തെളിവ് പോരാത്തതിന് അവരുടെ ഭർത്താവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ഇരിക്കുന്ന മറ്റു സഖാക്കളുമായിട്ട് വീട്ടിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ വരെ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷേ ഇതൊക്കെ വെളിവായിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വന്നു പറയുന്നു ഒരു സി പി എം കാർക്ക് എങ്ങനെയാണ് അമൃത വിദ്യാലയത്തിലെ ടീച്ചറാവാൻ പറ്റുക അമൃത വിദ്യാലയത്തിലെ ടീച്ചറാണ് അവർ അതുകൊണ്ട് അവർ സംഘിയാണ് എന്നാണ് പറയുന്നത് ഈ എം വി ജയരാജനൊക്കെ ഒരു കുഴപ്പമുണ്ട് മൂന്ന് ജയരാജന്മാർ ഈ കാര്യത്തിൽ കണക്കാണ് ഈ വിവരം എന്ന് പറയുന്ന സംഗതിയില്ല ഈ പൊതുവേ ഇവർക്ക് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഓർമ്മക്കുറവ് എന്താ ഇങ്ങനെ മറവിയൊക്കെ ഉണ്ടാകുന്നത് ജയരാജ അമൃത വിദ്യാലയത്തിൽ ഒരു ടീച്ചറായതുകൊണ്ട് അവർ ആർ എസ് എസ് കാരി ആവുമെങ്കിൽ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ആർ എസ് എസ് കാരി ആവണ്ടേ കാരണം വീണാ വിജയം പഠിച്ചത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് മറന്നുപോയോ പണ്ട് ബെർലിൻ കുഞ്ഞന തന്നായർ നല്ല വൃത്തിയായിട്ട് ഓർപ്പിച്ചു തന്നല്ലായിരുന്നോ ഇങ്ങനെയൊന്നും മറക്കാൻ പാടില്ല കേട്ടോ ഇതേപോലെ പൊട്ടത്തരം വിളിച്ച് പറയുമ്പോൾ അത് ബുംരംഗങ്ങളായിട്ട് സ്വന്തം നെഞ്ചത്തേക്ക് തന്നെ വന്ന് പതിക്കുമെന്ന് ഓർമ്മ വേണം എം പി ജയരാജ താങ്കൾ പറയുന്ന ലോജിക്കനുസരിച്ച് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അമൃത വിദ്യാലയത്തിൽ ടീച്ചറായിട്ട് ഇരിക്കുന്ന ആൾ ആർ എസ് എസ് കാരി ആവണം ആവും എങ്കിൽ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജിൽ പഠിച്ച വീണാ വിജയനും ആർ എസ് എസ് കാര്യാവണ്ടേ അതോ ഇനി വീണ വിജയൻ അവിടെ പഠിച്ചിട്ടില്ല എന്നിന് പറയുമോ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത് പറ്റി വായിന്ന് വീണുപോയി ഇനി അത് എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ക്യാപ്സൂളുമായിട്ടോ കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നാൽ മറ്റൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ചില ഇരട്ടത്താപ്പുകളെ പറ്റി പറഞ്ഞതോളൂ ഒരു കൊലപാതക സംഘത്തിനെ ഒളിപ്പിക്കാനും ആയുധങ്ങൾ ഒളിപ്പിക്കാനും അവരുടെ ഫോണുകൾ ഒളിപ്പിക്കാനും ഒരു മുസ്ലിം പള്ളിയും അവിടുത്തെ ഇമാമും സഹായിച്ചിരിക്കുന്നു ആ ഇമാമിനെ പ്രതിപട്ടികളിലുണ്ട് അറസ്റ്റും ചെയ്തു അതിവിടെ വാർത്തയല്ല അവർക്ക് കാണാൻ കൊള്ളാവുന്ന കുറച്ച് തൊലി വെളുപ്പുള്ള ഒരു ടീച്ചർ ഒരു സ്ത്രീ ഒരു കൊലപാതക കേസിലെ പ്രതിയെ വാടകയ്ക്ക് താമസിപ്പിച്ചോ ഒളി ഒളിപ്പിച്ചതോ അതാണ് വാർത്ത അതിലും എത്രയോ സ്ഫോടനാത്മകമായിട്ടുള്ള വർഗീയ കലാപത്തിലേക്ക് പോലും ഒരു പക്ഷേ പോകാവുന്ന തരത്തിലുള്ള ഒരു വാർത്ത കണ്ടിട്ട് അവർ തമസ്കരിച്ചു കിടുകയാണ് അത് കേരളം ചർച്ച ചെയ്യുന്നേ അതാണ് ശ്രദ്ധിക്കേണ്ടത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്